ഇന്നലെ രാത്രി ദേശീയ തലത്തിൽ നിന്ന് വന്ന ഒരു വാർത്തയുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജാർഖണ്ഡിൽ നിന്നാണ് വാർത്ത. CPIM സംസ്ഥാന സമിതി അംഗം സുഭാഷ് മുണ്ടയെ അക്രമികൾ വെടിവെച്ചു കൊന്നു എന്നുള്ളതായിരുന്നു ആ വിവരം. ഇന്നലെ രാത്രി 8 മണിക്കാണ് റാഞ്ചി ദലദല്ലിയിലെ ഓഫീസിൽ കയറി അക്രമികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ മുണ്ടയ്ക്ക് വർദ്ധിച്ചു വന്ന ജനപ്രീതിയിൽ അലോസരമുള്ള പ്രാദേശിക മാഫിയ സംഘങ്ങളും രാഷ്ട്രീയ എതിരാളികളുമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന. ശില്പ വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഏതായാലും ഈ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നതുകൂടി ഉണ്ടല്ലേ ശില്പ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്, നമുക്കിത് സംബന്ധിച്ച് പ്രാദേശികമായ ചില വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ സുഭാഷ് മുണ്ടെ ഇന്നലെ ഒരു കൂട്ടം അക്രമികൾ ചേർന്ന് ബൈക്കിലെത്തിയ രണ്ട് പേർ ചേർന്നാണ് ഈ ദലദല്ലിയിലെ ഓഫീസിൽ കയറി, ഈ സുഭാഷ് മുണ്ടെയുടെ ഓഫീസിൽ കയറി വെടിയുതിർത്തത്. അതിനുശേഷം ഈ അക്രമം നടത്തി വെടിവെച്ചതിന് ശേഷം അതേ ബൈക്കിൽ തന്നെ ഈ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ ആരെയും ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അക്രമികൾ ഈ സുഭാഷ് മുണ്ടയുടെ ഓഫീസിൽ കയറി വെടിയുതിർത്തിയതിന് ശേഷം അപ്പോൾ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. ഇദ്ദേഹം ഈ ആദിവാസി സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ വലിയ ജനപ്രീതിയുള്ള നേതാവായിരുന്നു. അഴിമതിക്കൊക്കെ എതിരായി വലിയ പോരാട്ടങ്ങൾ നയിച്ച ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ തോതിൽ രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ നിരവധി ആളുകൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ ശക്തമായി അപലപിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ഈ അഴിമതിക്കെതിരെയൊക്കെ ശക്തമായ പോരാട്ടം ഇദ്ദേഹം നടത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിനോട് രാഷ്ട്രീയമായി വൈരാഗ്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ്, മാഫിയകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സുഭാഷ് മുണ്ടയ്ക്ക് നേരെ അക്രമമുണ്ടായി, സുഭാഷ് മുണ്ടയെ വെടിവെച്ച് കൊല്ലുന്നത്. ശരി ശില്പ, ഇപ്പോൾ ജാർഖണ്ഡിലാണ് സംഭവം. ജാർഖണ്ഡിൽ റാഞ്ചിയിൽ വെച്ചാണ് CPIM ഓഫീസിൽ കയറി CPIMൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സുഭാഷ് മുണ്ടയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതേക്കുറിച്ച് ഇതേ തുടർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഗോത്രവർഗത്തിൽ നിന്നുള്ള നേതാവായ മുണ്ടയ്ക്ക് ആ പ്രദേശത്ത്, ആ സംസ്ഥാനത്ത് ഒക്കെ പൊതുവിൽ വർദ്ധിച്ചു വന്ന ജനപ്രീതി പ്രാദേശിക മാഫിയകളെയും അതുപോലെ രാഷ്ട്രീയ എതിരാളികളെയും അലോസരപ്പെടുത്തിയിരുന്നതായും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. പാർട്ടി ഓഫീസിൽ കയറിയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതേ തുടർന്ന് അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് സംഭവം അറിഞ്ഞ് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും ഒക്കെ, പാർട്ടി അനുഭാവികളുമൊക്കെ പ്രധാന റോഡ് ഇന്നലെ രാത്രി തന്നെ തടഞ്ഞിരുന്നു, പ്രതിഷേധിച്ചിരുന്നു. വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ജാർഖണ്ഡിലെങ്ങും ഇക്കാര്യത്തിൽ ഉയരുന്നത് എന്നതുപോലെയുള്ള വിവരങ്ങൾ കൂടി ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.